Hello friends, welcome back to our channel. Here we have a mushroom roast. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന കൂൺ ഉപയോഗിച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ട് നമുക്കൊരു കൂൺ റോസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. കൂൺ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കൂൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടത് സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുന്ന വീട്ടുകളിലൊക്കെ ഉണ്ടാവുന്ന കൂണാണ്. കടകളിൽ നിന്ന് മേടിക്കുന്ന കൂണല്ല. അതായാലും നമുക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കാണാറുണ്ട്. പക്ഷെ ആദ്യത്തെ അത്രയും ഇപ്പോൾ കൂണൊന്നും എവിടെയും കാണലില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. 5 മിനിറ്റ് ചുടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണും 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 1 ചട്ടിയോടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണുകളും വെളിച്ചെണ്ണയാണ് ചേർത്ത് എടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചട്ടി വേണമെങ്കിലും യൂസ് ചെയ്യാം. അടി കട്ടിയുള്ള ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കണം. എണ്ണ ചൂടായതിനു ശേഷം 1 ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉള്ളി വഴറ്റി കിട്ടും. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണോളം ജീരകം പൊടിച്ചതാണ്, ചെറിയ ജീരകം പൊടിച്ചതാണ്. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ സ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അല്പം കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഈ മസാലൻ്റെ പച്ചമുളകൊന്ന് മാറി കിട്ടുന്നതുവരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്തോ ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, കണ്ടോ. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാണ് ചെയ്യുന്നത്. അതും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ അത് ഏകദേശം കുക്കായി വരും. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കാം. അങ്ങനെ അതേപോലെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 or 15 മിനിറ്റ് മതിയാണ് ലോ ഫ്ലെയിമിൽ ഇട്ടത്. കാരണമാണ് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക്. നല്ല റോസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ഒരു മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.